എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. അപ്പോ ഞങ്ങളപ്പോ ഈസ്റ്ററിന്റെ കുർബാന കാണാനായിട്ട് പള്ളിയിലേക്ക് പോവാണ്. പെസക വ്യാഴം ദുഃഖവെള്ളി എല്ലാം കഴിഞ്ഞ് നമ്മുടെ ഉയർപ്പ് തിരുനാളിന് വേണ്ടിയിട്ട് പള്ളിയിലേക്ക് പോവാണ്. അപ്പൊ എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചേക്കാം. അപ്പൊ നമുക്ക് പള്ളിയിലേക്ക് പോയാലോ. സംഭവമായ വളർച്ചയുടെ ജീവിതങ്ങൾ പ്രവേശിച്ചു. പിതാവിന്റെ സന്നിധിയിലേക്ക് പോകാൻ സമയമായി എന്ന് ഈശോയ്ക്ക് തന്നെ ബോധ്യമുണ്ടായിരുന്നു. അങ്ങനെ അതിനുള്ള കർമ്മങ്ങളിലേക്ക് കടന്നു. പൂർത്തിയാകാത്ത ഒരു പ്രസഹ അവിടെ നടന്നു. അതിന്റെ പൂർത്തീകരണം ദുഃഖവെളിയിലെ മനുഷ്യനെ പൂർത്തിയാക്കി. അവസാനത്തെ കപ്പണമിക്കാതെ അവിടുന്ന് ഇറങ്ങി സകലത്തിലേക്ക് കടന്നു വരികയും അവസാനത്തെ കപ്പണമിച്ചുകൊണ്ട് അത് ജീവിതത്തിന്റെ പൂർത്തിയാക്കി തീർക്കുകയും അതിരുചിച്ചതിനു ശേഷം സ്ഥാപിച്ചുകൊണ്ട് എല്ലാം പൂർത്തിയാക്കി എല്ലാം പൂർത്തിയായിരിക്കുന്നു എന്ന് പറഞ്ഞ് അവൻ വിളിയിലൂടുകയും അവന്റെ മേലുകളിൽ ലോകം വലിയൊരു ഇടനൽകുകയും ചെയ്തു. അവൻ ജനിച്ചപ്പോൾ തെളിഞ്ഞു നേരത്ത് അവന്റെ മേലുകൊണ്ടുകൊണ്ട് അങ്ങനെ സകലതും ശൂന്യമായ ദൈവം ഇടപെടുന്നതിനെ സൂചിപ്പിക്കുന്നതാണ് ഈ മൂന്നാം ദിനം എന്ന് പറയുന്നത്.
വെൽക്കം ടു യു കെ ട്രാവൽ ബൈ പ്രിൻസ് ആൻഡ് പാലാട്ടി. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് വരട്ടിയാണ്. നമ്മള് ഒരു 5 കിലോ ഫ്രഷ് ഫാം ബീഫ് വാങ്ങിയിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾക്ക് ഫാമിൽ നിന്നാണ് ബീഫ് വരുന്നത്. ഇതുപോലെ പാക്കറ്റിലാക്കി ബീഫാണ്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോ ഞങ്ങളുടെ അമ്മ വന്നിട്ടുണ്ട്. അപ്പൊ അമ്മയാണ് ഇന്ന് ബീഫ് വരട്ടാൻ പോകുന്നത്. ബീഫ് കൊണ്ട് നല്ല അടിപൊളി വിഭവം നമുക്ക് ഉണ്ടാക്കി തരും. അപ്പൊ അതിനു മുമ്പ് ഞാനിത് കട്ട് ചെയ്ത് കൊടുക്കട്ടെ. അപ്പൊ നമുക്കിത് കട്ട് ചെയ്യാൻ പോയല്ലോ. നല്ല ഫ്രഷ് ബീഫാണ് കണ്ടോ, നല്ല റെഡ് കളറായിട്ട് നല്ല റെഡ് മീറ്റ് ആണ്, കണ്ടില്ലേ, അടിപൊളി ബീഫാണ്. അപ്പൊ നമുക്കിത് പീസ് പീസ് ആക്കിട്ട് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പൊ അതുവരെ നിങ്ങൾ വേറെ എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കുക, ഞങ്ങളപ്പൊ ബീഫ് കട്ട് ചെയ്യട്ടെ. ഓക്കെ, ശരി എന്നാ. ഇത് നമുക്ക് ചൂടാറുന്നത് വരെ എന്നിട്ട് നമുക്കത് പൊടിച്ചെടുക്കണം.
Beef fry. Beef fry.